റോഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ഒരു ചിക്കൻ കബാബാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ ചിക്കൻ കബാബ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചിക്കൻ കബാബാണ്. അതിനായിട്ട് ഞാൻ അര കിലോ ബോണ്ലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ഇടത്തരം രണ്ട് സവാള എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, കുരുമുളക് ഒരു ടീസ്പൂണുണ്ട്, പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂണുണ്ട്. ഞാൻ ഈ ചിക്കൻ പുഴുങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിക്കൻ ആദ്യം നമുക്ക് ഈ വെന്ത ചിക്കൻ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിൻസ് ചെയ്തെടുക്കാം. നമ്മൾ ആ ചിക്കൻ നല്ലതായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മിൻസ്ഡ് മീറ്റിനെക്കാട്ടിൽ സോഫ്റ്റായിട്ട് എടുത്തിരിക്കുകയാണ്. നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്നും കൂടെ പേസ്റ്റ് രൂപത്തിൽ അടിക്കണം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് സവാള നമുക്ക് ബ്രൗൺ നല്ല ബ്രൗണിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് സവാള നമ്മളൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ സവാള ഇട്ട് വറുത്തെടുക്കാം. സവാള നല്ലതുപോലെ ബ്രൗൺ കളറിൽ നമ്മളെടുത്തു. അത് നമുക്ക് കോരാം. നമ്മൾ ഈ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനിലേക്ക് സവാള വറുത്തത് തണുത്തു, അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു രണ്ട് പച്ചമുളക്, രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ്, ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇത് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ആ ചിക്കനും അതിൻ്റെ കൂടെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലതുപോലെ അരച്ച് എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയാണ്. നല്ലതുപോലെ കുഴയ്ക്കുക. ഇച്ചിരി ജ്യൂസി രീതിയിൽ കൊണ്ടുവരണം. ഡ്രൈ ആകരുത്. ഇതിലേക്ക് ഒരു പൊടി മല്ലിയില ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ കുഴച്ചെടുക്കുക. നല്ലതായിട്ട് നമ്മൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെയും ഒരു മീഡിയം സൈസ് ഉരുളകളാക്കുക. നമ്മൾ കട്ട്ലറ്റിന് എടുക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വലുപ്പത്തിൽ, അതുകൊണ്ട് ഈ വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട്
ഞാൻ കേക്കൊക്കെ വെന്തോ നോക്കുന്ന കമ്പിയുണ്ട്, ആ കമ്പിയിലേക്ക് ഞാൻ ഇത് കേറ്റുക. എന്നിട്ടിത് നല്ലതുപോലെ ഉരുട്ടി ഉരുട്ടി എടുക്കുക. നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇതിൽ കുത്തിയെടുത്താൽ മതി. അതിങ്ങനെ പരത്തി പരത്തി എണ്ണയിലൊക്കെ ഇട്ട് കട്ട്ലറ്റ് പോലെ വേണേൽ വാർത്തെടുക്കാം. പക്ഷേ ഇത് നമ്മൾ ചുമ്മാ അതൊരു ഷാലോ ഫ്രൈ ചെയ്ത് ഇനി എടുക്കുന്നേ ഉള്ളൂ. വളരെ സോഫ്റ്റാണ്. കണ്ട കമ്പി എന്നത് ഊരിയെടുക്കുക. ഇങ്ങനത്തെ ഉരുളകളാക്കി നമുക്കെടുക്കാം. സെൻറ്ററിൽ കൂടെ അത് കമ്പിയിൽ കൂടെ അത് കയറ്റിയിട്ട് നല്ലതുപോലെ അത് മാക്സിമം നീട്ടി പരത്തി എടുത്ത് നീട്ടി ഉരുട്ടിയെടുക്കാൻ പറ്റുന്നത്രയും ഉരുട്ടിയെടുക്കുക. കണ്ടോ, രണ്ടാമത്തേതും റെഡിയായി. കട്ട്ലറ്റിനെക്കാട്ടി ടേസ്റ്റിയാണ് ഈ ചിക്കൻ ഇങ്ങനെ എടുക്കുന്നത്. മാക്സിമം പരത്താ നീളത്തിൽ പരത്താവുന്ന അത്രയും പരത്തിയെടുക്കുക. കമ്പി എന്നിട്ട് ഊരിയെടുക്കുക. ഒരു 10 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണയൊഴിച്ച് ഒരു ഷാലോ ഫ്രൈയേ ചെയ്യുന്നുള്ളൂ, എല്ലാം വെന്തതായതുകൊണ്ട് പതുക്കെ ഇട്ടൊന്ന് വേവിച്ച് ഒന്ന് വറുത്തെടുക്കുന്നേ ഉള്ളൂ. എണ്ണ നല്ലപോലെ ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. വളരെ ഫ്ലെയിം കുറച്ച് വെച്ചോണ്ട് ഇട്ട് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിമിൽ നമുക്ക് തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. മുരിഞ്ഞു വരുന്നിടം തിരിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കണം. കണ്ടോ, നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്ത് കോരാറായിട്ടുണ്ട്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കബാബാണ് ഉണ്ടാക്കിയെടുത്തത്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിക്കൻ സാധാരണ വേവിക്കാതെയാണ് കബാബ് ഉണ്ടാക്കുന്നത്. ഞാൻ വേവിച്ചിട്ടാണ് ഇന്ന് ചെയ്തത്. അങ്ങനെ ചിക്കൻ കബാബ് റെഡിയായിരിക്കുകയാണ്.